ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ച പാകിസ്ഥാനികൾക്ക് ചുട്ട മറുപടി നൽകിയ മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹീറോ. പൂനം ജോഷി എന്ന ഈ മാധ്യമ പ്രവർത്തകയുടെ ധീരമായ പ്രവൃത്തി ഓരോ രാജ്യസ്നേഹികൾക്കും അഭിമാനിക്കാവുന്നതാണ്. രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ അപമാനിച്ച പാകിസ്ഥാനികൾക്കിടയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെല്ലുകയായിരുന്നു പൂനം ജോഷി. റിപ്പോർട്ടിങ്ങിനായി എത്തിയതെങ്കിലും തൻ്റെ മുന്നിലിട്ട് രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ പാകിസ്ഥാനികൾ ചവിട്ടിക്കൂട്ടുന്നത് കണ്ട് ANIയുടെ റിപ്പോർട്ടർ പൂനം ജോഷിക്ക് കണ്ടു നിൽക്കാനായില്ല. ദേശസ്നേഹത്തോടെ പാകിസ്ഥാൻ പ്രതിഷേധക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറിയ പൂനം കീറിയ പതാക കൈക്കലാക്കുകയും അവരെ ധൈര്യപൂർവ്വം പ്രതിരോധിക്കുകയുമായിരുന്നു. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് ഇന്ത്യൻ പ്രവാസികൾ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനാണ് പൂനം ജോഷി സ്ഥലത്തെത്തിയത്. അതേസമയം സ്ഥലത്ത് പാക് അനുകൂല പ്രതിഷേധങ്ങളും നടന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയായിരുന്നു പാകിസ്ഥാനുള്ള പ്രതിഷേധം. ആഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർക്ക് നേരെ പാകിസ്ഥാനികൾ ചീമുട്ടയും കല്ലുമെറിഞ്ഞു. ചില പ്രതിഷേധക്കാർ ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറുകയും നിലത്തിട്ട് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാനികളുടെ അധിക്ഷേപം അതിർവിട്ടു തുടങ്ങിയപ്പോഴാണ് സ്ഥലത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പൂനം ജോഷി സധൈര്യം കയറി ഇടപെട്ടത്. ഓരോ ഇന്ത്യക്കാരുടെയും വികാരമാണ് പൂനം ജോഷി എന്ന മാധ്യമപ്രവർത്തക സ്ഥലത്ത് പ്രകടിപ്പിച്ചത്. റിപ്പോർട്ടിംഗ് ജോലിക്കിടെയാണെങ്കിലും അവർ പ്രകടിപ്പിച്ച ധൈര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ പ്രശംസിക്കപ്പെടുകയാണ്. ഞാൻ മുമ്പ് നിരവധി പ്രതിഷേധങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഇത്ര വൃത്തികെട്ടതോ ഭയപ്പെടുത്തുന്നതോ ആയ പ്രതിഷേധം കണ്ടിട്ടില്ല. സംഭവശേഷം പൂനം ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. പൂനത്തിൻ്റെ ധീരപ്രവൃത്തിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇന്ത്യയുടെ അഭിമാനം കാത്ത പൂനം ജോഷിയെ സോഷ്യൽ മീഡിയ ധീരവനിതയെന്നും ഇന്ത്യയുടെ അഭിമാനമെന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പൂനം ജോഷിയുടെ ധീരപ്രവൃത്തി അഭിനന്ദിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള പ്രമുഖ വ്യക്തികളും രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തെ സേവിക്കുകയും രാജ്യദ്രോഹികളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള കൂടുതൽ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾക്ക് ആവശ്യമാണ്, അജിത് ഡോവൽ തന്റെ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം കൊറിയയിലും പാക് അനുകൂലികൾ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം നടത്തി. ഭാരതത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മുദ്രാവാക്യമുയർത്തിയ പാക് അനുകൂലികളെ ഇന്ത്യ സിന്ദാബാദ് എന്ന് വിളിച്ച BJP RSS നേതാക്കൾ നേരിട്ടു. UNൽ കാശ്മീർ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് സിയൂളിലെ പാകിസ്ഥാനികൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമുയർത്തി തെരുവിലിറങ്ങിയത്. ഭാരതം ഭീകരരാഷ്ട്രമാണെന്നും കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നും തങ്ങളത് നേടിയെടുക്കും എന്നും മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് ഈ കൂട്ടം പ്രതിഷേധിച്ചത്. നരേന്ദ്രമോദി അപകടകാരിയാണെന്നും പ്രതിഷേധത്തിനിടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അതിനിടെ കൊറിയയിൽ സ്വകാര്യ സന്ദർശനത്തിയ BJP MPയും മാധ്യമപ്രവർത്തകയുമായ ഷാസിയ ഇൽമി ഇതിനെ എതിർക്കുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ശാന്തമായി പ്രതികരിച്ച ഷാസിയയ്ക്കെതിരെ രോഷത്തോടെയാണ് പാക് അനുകൂലികൾ പെരുമാറിയത്. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഇന്ത്യക്കാർ ഷാസിയയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതോടെ പോലീസ് ഇരുവരെയും അനുനയത്തിലാക്കാൻ ശ്രമിച്ചു. അനാവശ്യമായി പ്രകടനം നടത്തുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്ത പാക് അനുകൂലികൾക്ക് താക്കീത് നൽകി വിട്ടയച്ച പോലീസ് ഷാസിയ അടക്കമുള്ള നേതാക്കളെയും ഇന്ത്യക്കാരെയും സുരക്ഷിതമായി താമസ സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ഈ വിവരം ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചതായി ഷാസിയ ഇൽമി അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.